നമസ്കാരം. മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ സൈലൻസ് എന്ന പരിപാടി, അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുജനങ്ങളുടെ സ്വൈര്യ ജീവിതവും അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ചില മനോവൈകൃതങ്ങൾ റോഡുകളിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ കണ്ടും, അല്ലെങ്കിൽ അവരുടെ ആ വിവേകമില്ലായ്മ അതുകൊണ്ട് റോഡുകളിൽ പൊലിഞ്ഞുപോയ ജീവനുകൾ അനവധിയാണ്, എന്നിട്ടും അവർ നിർത്തുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എങ്ങനെയാണ് ഒരു വാഹനം ഓടിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വാഹനം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത കുറേയേറെ പേർ, അത് ചെറുപ്പക്കാരാണ് കൂടുതൽ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡിൽ ഷോ ഓഫ് കാണിക്കേണ്ട ഒരു സാധനമാണെന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്ന കുറേ അധികം ചെറുപ്പക്കാർ. അതൊരു തരം വെഗിഡ് സ്വഭാവത്തിന്റെ ഭാഗമാണ്. അതായത് മറ്റൊരാളെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ ഉച്ചത്തിൽ വണ്ടി ഓടിച്ചു പോവുക, റേസ് ചെയ്യുക, അപകടകരമായ രീതിയിൽ റോഡുകളിൽ കൂടി വാഹനം ഓടിക്കുന്ന ഒരു ശൈലി ഉണ്ടാക്കുക, അതിലൂടെ മറ്റുള്ളവരെ ഭീതിപ്പെടുത്തുക, അതിൽ ആനന്ദം കണ്ടെത്തുക, ഇതൊരു തരം മനോവൈകല്യമാണ്. അത്തരക്കാരെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവിടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഓപ്പറേഷൻ സൈലൻസ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതി എന്തുകൊണ്ടും പൊതുജനങ്ങൾക്ക് ഏറെ ഗുണകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയേണ്ടി വരുന്നത്. എത്രയോ കാലമായി ജനം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഈ വാഹനാപകടങ്ങൾ, അതും മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന വാഹനാപകടങ്ങൾ, അതായത് ബൈക്ക് സ്റ്റണ്ട് എന്നൊക്കെ പേരിൽ നമ്മുടെ ഇടുങ്ങിയ റോഡുകളിൽ ഇവർ നടത്തുന്ന അഭ്യാസ പ്രകടനം, ഒരുപക്ഷെ കണ്ടു നിൽക്കുമ്പോൾ ശ്വാസം മുട്ടിപ്പോകുന്ന ഒരവസ്ഥയിലുള്ള ചില സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ റോഡുകളുടെ അവസ്ഥ ഒന്നാമത് എല്ലാവർക്കും അറിയാം. അതായത് വാഹനങ്ങളുടെ നമ്പർ വളരെയധികവും അതിന് വേണ്ടത്ര വിസ്തൃതിയും ഇല്ലാത്തൊരവസ്ഥ. നമ്മുടെ നാട്ടിലെ ഒരു പൊതുരീതി അതാണ്. നമ്മുടെ റോഡുകളിൽ ഓടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള 500 cc വാഹനങ്ങളൊക്കെ അത് ലക്ഷങ്ങൾ മുടക്കി എടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സമ്പന്നരായ വീടുകളിൽ പണത്തിനൊരു കുറവ് ഉണ്ടാവില്ല. മകൻ ഇച്ചിരി വളർന്നാൽ അവൻ എന്ത് വേണോ അത് ഉടനടി വാങ്ങിക്കൊടുക്കാൻ ശേഷിയുള്ള അച്ഛനമ്മമാർ, അവൻ ഇത് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു എന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ചെറുതിലേ മുതൽ അവന്റെ ആവശ്യങ്ങളെല്ലാം അപ്പോൾ തന്നെ നിറവേറ്റി വളർത്തിയ മക്കളാകുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് സാമാന്യ ധാരണ ഉണ്ടാകില്ല. കാര്യം വീട്ടിൽ നിന്ന് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഉപദേശങ്ങളോ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അതിന്റെ ഗുണങ്ങളെക്കുറിച്ചോ അതിന്റെ അപകടങ്ങളെക്കുറിച്ചോ എന്നും ഇവരെ പഠിപ്പിക്കാതെ ഈ വാഹനം എടുത്ത് കൊടുക്കുകയാണ്. ഈ വാഹനവും കൊണ്ടുപോയി ഒരു പാവപ്പെട്ടവനെ ചിലപ്പോൾ അപകടത്തിൽപ്പെടുത്താം, അല്ലെങ്കിൽ ഇവൻ അപകടപ്പെടുന്നതിനോടൊപ്പം തന്നെ മറ്റൊരാളുടെ ജീവൻ പോലും പൊലിഞ്ഞു പോകുന്ന അവസ്ഥ നമ്മുടെ നിരത്തുകളിൽ എത്ര തവണ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും കണ്ടിട്ടോ, ഈ ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുന്നത് കണ്ടിട്ട് പോലും ഇവർ ഒന്നും പഠിക്കുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ആര്യനാടുണ്ടായ ഒരു സംഭവം, ഒരു തരത്തിലും അപകടത്തിന് സാധ്യതയില്ലെങ്കിലും ഓവർ സ്പീഡ് കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ റോഡിൽ അവസാനിക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നതാണ്. തിരുവനന്തപുരത്ത് തന്നെ മറ്റ് 3 ചെറുപ്പക്കാർ ഒരു ബൈക്കിൽ 3 പേർ കയറി യാത്ര ചെയ്യുന്നു, ഓവർ സ്പീഡാണ്, മരത്തിൽ ചെന്നിടിക്കുന്നു, മരണപ്പെടുന്നു. ഈ ഒരു 2022 ആരംഭിച്ച് 2 മാസം പിന്നിടാൻ പോകുമ്പോൾ തന്നെ എത്രയെത്ര ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ റോഡുകളിൽ ഒടുങ്ങിത്തീർന്നത്. എന്നിട്ടും നമ്മുടെ ചെറുപ്പങ്ങൾ ഇത് പഠിക്കുന്നില്ല. അവിടെ അവരെ പഠിപ്പിച്ചേ മതിയാകും. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ സൈലൻസ് എന്ന് പറയുന്ന ഒരു പരിപാടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചത്. ഒരു പക്ഷേ നാട്ടുകാർ കൂടി ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകാൻ പോകുന്ന ഒരു പദ്ധതിയാണെന്ന് പറയേണ്ടി വരികയാണ്. ഇവർക്ക് കൂച്ചു വിലങ്ങിട്ടേ മതിയാകും. അമിത വേഗത, അല്ലെങ്കിൽ അഭ്യാസ പ്രകടനങ്ങൾ, സൈലൻസർ മാറ്റിവെച്ച് വലിയ ഒച്ചയുണ്ടാക്കി ആൾക്കാർക്ക് അരോചകം സൃഷ്ടിച്ചവർ ആനന്ദിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത്തരക്കാരെ ഒരുപക്ഷെ പറഞ്ഞു മനസ്സിലാക്കാനോ ഉപദേശിച്ച് നന്നാക്കാനോ ഒന്നും പറ്റത്തില്ല. വീടുകളിൽ ചിലപ്പോൾ പറയുന്നുണ്ടാകും, എടാ അതൊക്കെ മാറ്റെന്ന് പറഞ്ഞാൽ അവർക്കെവരോടൊക്കെ പുച്ഛമാണ്. അവർക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ടീംസാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നത്. വാഹനത്തിൽ പോകുന്ന പോക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു തരത്തിലും അവന്റെ നിയന്ത്രണത്തിലല്ല വാഹനങ്ങൾ. പക്ഷേ അവനൊരു സ്പീഡ് ഒരു ഹരമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത്, അതാണ് ഹീറോയിസം എന്ന് തോന്നുന്ന ഒരു ചെറുപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അവരെ അമർച്ച ചെയ്യേണ്ടത് സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ആരും തയ്യാറാകുന്നില്ല? അവിടെ ഇതിനൊക്കെ സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ബൈക്ക് സ്റ്റണ്ടൊക്കെ നടത്തേണ്ട പ്രദേശങ്ങളുണ്ട്, അതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി കാട്ടാതെ പൊതുജനങ്ങൾ സ്വൈര്യമായി യാത്ര ചെയ്യുന്നിടത്ത് അവരെ കൂടി അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഗതാഗത വകുപ്പും മോട്ടോർ വാഹന വകുപ്പും വാട്സപ്പ് നമ്പർ ഉൾപ്പെടെ ആരംഭിച്ചിരിക്കുന്നത്. വരുംകാലത്ത് കേരളത്തിൽ വലിയ പ്രതീക്ഷയും ഇത്തരം അപകടങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ ജനം പ്രതികരിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഈ വാർത്തയ്ക്ക് പ്രചാരം കിട്ടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ വിഷയത്തെ പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അതെടുത്ത് ഇത്തരത്തിൽ അവതരിപ്പിക്കാൻ തയ്യാറായത്. ഈ വിഷയത്തിൽ പൊതുജനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ റോഡുകൾ എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാഹനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു ബോധവുമില്ലാത്ത കുറെ ചെറുപ്പങ്ങളെ നന്നാക്കേണ്ടത് നാടിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഒരുപക്ഷെ വീട്ടുകാർക്ക് ഇവരെ വേണ്ടെങ്കിൽ പോലും നാട്ടുകാർക്ക് അവരുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വൃദ്ധരെന്നോ
കുട്ടികളെന്നോ വയോധികരെന്നോ ഒരു പരിഗണനയും അവർക്കില്ല. അവരുടെ കയ്യിൽ ഒരു വാഹനമുണ്ട്, അതെന്തോ വലിയ വിലപിടിപ്പുള്ള വാഹനമാണ്, അത് വെച്ച് റോഡിൽ ഷോ ഓഫ് കാണിക്കുക, ഇത് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. അപ്പോ അത്തരം ആൾക്കാരെ അകർച്ച ചെയ്ത് ഈ നാട്ടിൽ സാധാരണക്കാരന്റെ ജീവിതം കുറച്ചുകൂടി സുരക്ഷിതമാക്കാൻ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിന് ജനം കൂടി ഒരുങ്ങിയിറങ്ങിയാൽ ഇവരെ വലിയ കാലതാമസമില്ലാതെ അമർച്ച ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.